പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടെ മൂന്ന് SFI പ്രവർത്തകരെ പഴയങ്ങാടി പോലീസ് കരുതൽ തടങ്കലിലാക്കി. പ്രവർത്തകരെ പിന്നീട് വിട്ടയച്ചു. അകാരണമായാണ് SFI നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതെന്ന് ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ് ആരോപിച്ചു. ക്യാമ്പസിനെ വർഗീയവൽക്കരിച്ച് കീഴ്പ്പെടുത്തുകയാണ് KSU MSF പ്രവർത്തകരെന്നും സഞ്ജീവ് പറഞ്ഞു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് SFI പ്രവർത്തകരെ പഴയങ്ങാടി പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. SFI സംസ്ഥാന കമ്മിറ്റി അംഗം ശരത് രവീന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയൽ തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K നിവേദ് എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കി വിട്ടയച്ചത്. എന്നാൽ ഇവരെ അകാരണമായാണ് കസ്റ്റഡിയിലെടുത്തതെന്നും പരിയാരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനെ വർഗീയവൽക്കരിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് KSU MSF പ്രവർത്തകർ ശ്രമിക്കുന്നതെന്നും SFI ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. ക്യാമ്പസിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ എന്നുള്ള നിലയിലാണ് നിലവിലിപ്പോൾ MSF ഉൾപ്പെടെയുള്ള KSU ഉൾപ്പെടെയുള്ള UDSS സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എന്നെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ സംഘടിപ്പിക്കുമെന്നത് തന്നെയാണ് SFI പറയാനുള്ളത്. രണ്ട് MSF പ്രവർത്തകരെ പരിയാരം പോലീസും കസ്റ്റഡിയിലെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ KSU MSF യൂണിറ്റുകൾ രൂപീകരിച്ചിരുന്നു. സ്ഥലത്ത് സംഘർഷവും ഉടലെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.